ഓക്കെ ഗായ്സ് എല്ലാവർക്കും എൻ്റെ ഈ പുതിയ മാട്രിക്സ് റൈഡേഴ്സ് ക്ലബ് എന്ന ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ സബ്ജക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എ ജി വിയുടെ K1 എന്നുള്ള ഒരു കീട്ടിലെ ഹെൽമെറ്റിൻ്റെ റിവ്യൂ ആണ്. ഓക്കെ, ഇതൊരു യൂസർ റിവ്യൂ ആണ്. ശരിക്കും എൻ്റെ ഒരു ഫ്രണ്ട് ഇത് ഉപയോഗിച്ചിട്ട് ഒരു 1.5 വർഷത്തോളം ഇത് ഉപയോഗിച്ചതിൻ്റെ എക്സ്പീരിയൻസ് റിവ്യൂ ആണ് ഇവിടെ എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഹെൽമെറ്റ് ഇത്രയും കോസ്റ്റ്ലി ആവുന്നത്? ഇതിൻ്റെ കോസ്റ്റ് ഞാൻ ഫസ്റ്റ് തന്നെ പറയാം, 1850 റേഞ്ചൊക്കെ വരത്തുള്ളൂ, ചെറിയ ക്യാഷൊക്കെ ഉള്ളു കേട്ടോ. പറയുമ്പോൾ ഭയങ്കര നിസ്സാരമല്ലേ, പക്ഷേ സീരിയസ്ലി ഇത് എ ജി വിയുടെ ബ്രാൻഡ് വെച്ച് നോക്കുമ്പോൾ 1850 എന്ന് പറഞ്ഞാൽ അവരുടെ ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ഹെൽമെറ്റ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ തന്നെ സെയിം, ഇതിപ്പോൾ 1850 ആണെങ്കിൽ ഇതിൻ്റെ തന്നെ ഫുൾ ബ്ലാക്ക് ഉണ്ട്, ബ്ലാക്കും വൈറ്റും. ആരും വർഷത്തിന് 14500 അല്ലെങ്കിൽ 15500 ആ റേഞ്ചൊക്കെ റേറ്റ് വരത്തുള്ളൂ. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല കേട്ടോ, ഈ ഒരു ഗ്രാഫിക്സിന് മാത്രമാണ് ഇത്രയും വില വരുന്നത്. കാരണം ഇത് 46 അഡീഷൻ ആണ്. ഇത് ഓൾറെഡി മറ്റേ 46 അറിയായിരിക്കും, വാലന്റീന റോസി എൻ്റെ ഭയങ്കര ഫേവറേറ്റ് കേട്ടോ ആൾ. അപ്പോൾ പുള്ളിക്കാരൻ്റെ ഒരു തീം വർക്കാണ് ഈ ഒരു ഹെൽമെറ്റ് കൊണ്ടുവന്നിരിക്കുന്നത്. പിന്നെ കമ്പനി തന്നെ ഓൾറെഡി എ ജി യുടെ കമ്പനി തന്നെ പറയുന്നുണ്ട് ഈ ഹെൽമെറ്റിന് K1 എന്നുള്ളൊരു സീരീസിന് എന്തുകൊണ്ടാണ് ഇത്രയും റേറ്റ് അല്ലെന്നുണ്ടെങ്കിൽ സ്റ്റാർട്ടിങ് തന്നെ മോഡലിന് ഇത്ര റേറ്റ് വരാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു പോളി കാർബണേറ്റ് മെറ്റീരിയൽ ഒന്നും അല്ല കേട്ടോ, നമ്മൾ നോർമലി ഉപയോഗിക്കുന്നവർ തന്നെ ഒരു മെറ്റീരിയലൊക്കെ തന്നെയാണ്. പക്ഷേ അത്യാവശ്യം ക്വാളിറ്റി കൂടിയ ഒരു മെറ്റീരിയലാണ് ഇത്. ഹൈ റെസിസ്റ്റൻറ്റ് തെർമോപ്ലാസ്റ്റിക്കിൻ്റെ ഒരു റെസിൻ വെച്ചിട്ട് ഉണ്ടാക്കുന്ന ഷെല്ലാണ്. ഇതിന് എന്തുകൊണ്ടാണ് ഇത്ര റേറ്റ് വരാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം എ ജി ബിയുടെ തന്നെ ഒരു പിസ്ത GP അഡീഷൻ വരുന്ന ഒരു ഹെൽമെറ്റ് ഉണ്ട്. ആ ഒരു ഹെൽമെറ്റിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 2 ലാക്ക് റേഞ്ചൊക്കെയാണ് അതിൻ്റെ റേറ്റ് വരുന്നത്. 2 ലക്ഷം മേലോട്ടാണെങ്കിലേ ഉള്ളൂ. ഓക്കെ, നമ്മുടെ 46 വാലന്റീനോ ഒക്കെ കൊണ്ട് റേസിങ്ങിന് ഉപയോഗിക്കുന്ന ഹെൽമെറ്റ്, ആ ഒരു പിസ്ത GP ആ ഒരു ലക്ഷം വിലയുള്ള ഹെൽമെറ്റിൻ്റെ അതേ ബോഡി എയറോ ഡൈനാമിക്സിലാണ് ഈ ഒരു മെഷീൻ ഇറക്കിയത്. അതാണ് ഇത്രയും എക്സ്പെൻസീവ് ആവാൻ കാരണം. പിന്നെ ഇതിൻ്റെ സർട്ടിഫിക്കേഷൻ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മിഷൻ വരുന്നത് ഷാർപ്പിൻ്റെ ഫോസ്റ്റാർ സർട്ടിഫിക്കേഷനിൽ വരുന്നതായിരിക്കും. അത്രയും കംഫോർട്ടാണ്, സേഫ്റ്റി ആയിട്ടുള്ള സംഭവമാണ്. പിന്നെ DOT ECS സർട്ടിഫിക്കേഷൻ വരുന്ന മോഡലാണ് ഈ കാണുന്ന AGV K1 എന്നുള്ള സീരീസ്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതിൻ്റെ മെയിനായിട്ടുള്ള കാര്യം ഇതിപ്പോൾ ഒരു 1.5 വർഷം ഉപയോഗിച്ച് വന്നില്ലേ എൻ്റെ ഫ്രണ്ട്, അപ്പോൾ പുള്ളിക്കാരനോട് തന്നെ ചോദിക്കാം ഇത് പുള്ളി ഉപയോഗിച്ചിട്ട് ഇപ്പോൾ ഇത്ര നാളുകൊണ്ട് എന്തൊക്കെയാണ് പുള്ളിനകത്തുനിന്ന് അനുഭവിച്ചിട്ടുള്ള നെഗറ്റീവ്സും പിന്നെ ഇതിൻ്റെ മെയിനായിട്ടുള്ള ആ പുള്ളിക്ക് തോന്നിയിട്ടുള്ള ഗുണങ്ങളും. ഓക്കെ, അപ്പോൾ ചേട്ടാ ഹായ്. ഹായ്. ആ ഫസ്റ്റ് ചേട്ടൻ്റെ പേരെന്ന് പറഞ്ഞോ? എൻ്റെ പേര് സതീഷ്. ഞാനിപ്പോൾ എ ജി യൂസ് ചെയ്തിട്ട് ഒരു 1.5 ഇയറായി. എനിക്കൊരു മേട്ടർ ഇഷ്ടപ്പെട്ട ഗ്രാഫിക്സും കാര്യങ്ങളാണ്. പിന്നെ ഈ ബ്രാൻഡിൽ പണ്ടൊരു പ്രൈസ് ഉണ്ടായിരുന്നു. നമുക്കൊരു പ്രീമിയം ബ്രാൻഡ്സ് എന്നൊരു ഇതിൽ പറയാൻ നേരത്ത് AGV ഷോ കറൈ അങ്ങനെയുള്ള ബ്രാൻഡ്സിൽ കമ്പയർ ചെയ്യുന്നു. നമ്മുടെ ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ പറ്റിയ ബ്രാൻഡാണ് AGV. പിന്നെ ഒരു നേട്ടം അഡ്വാൻറ്റേജ് അത് സ്റ്റെബിലിറ്റി ആണ്. നമ്മൾ എത്ര സ്പീഡിൽ പോലും നമുക്ക് ഒരിക്കലും വിൻഡ് ബ്ലാസ്റ്റ് കാര്യങ്ങളൊന്നും നമുക്ക് ഫീൽ ചെയ്യത്തില്ല. പിന്നെ വെന്റിലേഷൻ കാര്യങ്ങളെ കുറച്ച് ബെറ്റർ ആണ്. ഇപ്പോൾ 1.5 വർഷം ഉപയോഗിച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ ഈ 1.5 വർഷം കഴിഞ്ഞാൽ ഇതിനകത്ത് ശരിക്കും ഇത് ഇച്ചിരിയും കൂടെ ബെറ്റർ ആയി വരാനായിട്ട് തോന്നിയിട്ടുള്ള എന്തെങ്കിലും കാരണം? മീൻസ് ചിലപ്പോൾ എന്തെങ്കിലും എയറിൻ്റെ സൗണ്ടോ എന്തെങ്കിലും എന്തെങ്കിലും നെഗറ്റീവ്സ് ആണ് തോന്നിയിട്ടുള്ളത് ഇച്ചിരി കൂടെ ബെറ്റർ ആക്കാമായിരുന്നു ഈ റേറ്റിൽ? എനിക്ക് നെഗറ്റീവ് തോന്നുന്നത് ഇതിനകത്ത് ആൻറ്റി ഫോഗിൻ്റെ ഇതില്ല, അത് മാത്രമേ എനിക്ക് മേട്ടർ നെഗറ്റീവ് തോന്നിയിട്ടുള്ളൂ. അപ്പോൾ നമുക്കൊരു മഴയത്ത് പെട്ടെന്ന് ഫോഗ് വരുന്നുണ്ട്, അത് മാത്രമേ എനിക്ക് നെഗറ്റീവ് ആയിട്ട് തോന്നുന്നുള്ളൂ. ബാക്കി വിൻഡ് ബ്ലാസ്റ്റോ വേറെ ഒന്നും നമുക്ക് ഇതിനകത്ത് ഫീൽ ചെയ്യത്തില്ല. ബാക്കി കംഫോർട്ടും കാര്യങ്ങളൊക്കെ പക്കയാണ്. ഞാൻ എൻ്റെ ബഡ്ജറ്റ് റേഞ്ച് ഞാൻ നോക്കിയത് ലൈറ്റ് വെയിറ്റ് കംഫോർട്ടബിൾ ആയ ഒരു ഹെൽമെറ്റ്. പിന്നെ നോർമലി AGV ആൾക്കാരധികം നമ്മളിപ്പോൾ പ്രീമിയം ബ്രാൻഡ്സ് തന്നെ അധികം ആൾക്കാർ യൂസ് ചെയ്യുന്നില്ല. പ്രൈസിൻ്റെ ഇതായിരിക്കും ചിലപ്പോൾ, പക്ഷേ നമുക്കൊരു ഒരു നമ്മുടെ ബഡ്ജറ്റ് റേഞ്ച് തന്നേറ്റം ബെസ്റ്റ്. ഞാനിതല്ലാതെ തന്നെ ഫസ്റ്റ് എന്തായാലും AGV ഇപ്പോൾ ഈ ഹെൽമെറ്റ് എന്ന് പറയുമ്പോൾ 1850 എന്നുള്ളൊരു ബഡ്ജറ്റ് നമ്മൾ ആദ്യം ചിന്തിക്കുന്നില്ലായിരിക്കുമല്ലോ. അപ്പോൾ അതിന് പകരം ചേട്ടൻ ഫസ്റ്റ് എനിക്ക് തന്നെ 2 ഓപ്ഷൻസ് ചിന്തിക്കാം. AGV മേടിക്കാൻ പറ്റിയില്ലെങ്കിൽ അതിന് പകരം ചേട്ടൻ എന്തെങ്കിലും ഒരു ഓപ്ഷൻ നോക്കിയിട്ടുണ്ടായിരുന്നു. ഉദ്ദേശിച്ചത് പക്ഷേ ഞാൻ AGV ഫസ്റ്റ് നമ്മൾ ഞാൻ ചൂസ് ചെയ്ത 45 സ്റ്റാർട്ടിംഗ് മോഡൽസ് ആണ്, വൈറ്റും ബ്ലാക്കും ഉണ്ട്. ബട്ട് അതായത് നമ്മൾ കണ്ടപ്പോൾ നമുക്ക് സെയിം ഗ്രാഫിക്സിൻ്റെ അഡ്വാൻറ്റേജും ഇതൊക്കെ നമ്മൾ ഈ ഹെൽമെറ്റ് വേറെ പോകുന്ന ആൾക്കാർ നോക്കുമല്ലോ. അതായത് കമ്പയർ ചെയ്യാൻ നേരത്ത് നമുക്ക് ഇതാണ് എനിക്ക് കിട്ടിയത് ഏറ്റവും ബെസ്റ്റ് ഗ്രാഫിക്സ്. ആ ഒരു 4000 വേഷം പ്രൈസിൽ നമുക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള നമ്മൾ ഇവിടെ പോയി നമ്മൾ ആൾക്കാർ ശ്രദ്ധിക്കും. അഡ്വാൻറ്റേജ് ഉള്ളത് നല്ല അട്രാക്ട് ചെയ്യുന്ന സംഭവമാണ്.
പിന്നെ എം ടി ഇപ്പോൾ ഓൾറെഡി എല്ലാവരും എടുത്ത് ഓൾറെഡി നമ്മളിപ്പോ നേരത്തെ ആദ്യം ആൾക്കാർ എം ടി അധികം യൂസ് ചെയ്യുന്നില്ല, ഇപ്പൊ ഇവിടെ നോക്കിയാൽ എം ടി മാത്രമേ ഉള്ളൂ. അതിൽ നമ്മളൊരു വ്യത്യാസം തോന്നണമല്ലോ. വേറെ പ്രത്യേകിച്ച് ഒന്നും ഇല്ലല്ലോ. മീൻസ് ആ പടി ആന്റി ഫോഗിന്റെ ആ ഒരു സംഭവം എത്ര വരും പറഞ്ഞത്? ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഓവറോൾ ലുക്ക് ഞാൻ നിങ്ങളെ ഫസ്റ്റിലേ ഒന്ന് കാണിച്ചു തരാം, എന്നിട്ട് നമുക്ക് ഇതിൻ്റെ മെയിൻ സ്പെസിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ ഞാൻ ഓടിച്ചിട്ട് കാര്യങ്ങൾ പറഞ്ഞു തരാം. ഓക്കെ, നിങ്ങൾക്ക് ഇപ്പോൾ ഓൾറെഡി ഒരു ഐഡിയ കിട്ടി കാണുമായിരിക്കും. ഫസ്റ്റ് എനിക്ക് പറയാനുള്ളൊരു മെയിൻ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ വൈസർ ഓപ്പൺ ആക്കുമ്പോൾ ഒരു വ്യൂ ഇങ്ങനെയാണ്. ഇതൊരു 360 degree ലെഫ്റ്റ് റൈറ്റ് അത്രയും നല്ല ഓപ്പൺ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഇതിലാണ് ഇതിൻ്റെ വൈസർ വരുന്നത്, ഫ്രണ്ടിലത്തെ ഭാഗം വരുന്നത്. ഓക്കെ, പിന്നെ ഇതിന് മെയിനായിട്ട് എടുത്തു പറയേണ്ട ഒരു ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിൻ്റെ പാഡിങ് ഭയങ്കര കംഫർട്ടാണ്. ഇതൊരു യു ഷേപ്പ് പാഡിങ് ആയിരിക്കുന്നു, ഫുൾ സെറ്റ് ഒറ്റ പീസിലാണ് പാഡിങ് വരുന്നത്. ഒരു സാധാരണ എം ടി പത്ത് ഹെൽമെറ്റിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും, അതിൻ്റെ സൈഡിലൊരു പീസ്, ബാക്കിലൊരു പീസ്, അങ്ങനെ കുറയാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ ഒരു രീതി പോലും നമുക്ക് എയർ അല്ലെങ്കിൽ നോയിസ് കാൻസലേഷൻ നല്ലവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. പിന്നെ 3 വെന്റിലേഷനാണ് ടോപ്പ് സൈഡിൽ വരുന്നത്, ഇങ്ങനെ നടക്കുന്നത് ലെഫ്റ്റ് റൈറ്റ്. പിന്നെ അതേപോലെ താഴെ കാണും, ഇത് താഴത്തെ മാത്രം വെന്റിലേഷൻ ഓപ്പൺ ആക്കുന്നത്, അതിൻ്റെ ഉള്ളിലാണ് എൻ്റെ നോബ് വരുന്നത്. പിന്നെ ബാക്കിൽ സ്പോയിലറിൻ്റെ അറ്റത്തായിട്ടാണ് ഇതിൻ്റെ ഔട്ട് വരുന്നത്, ആ ഭാഗത്തായിട്ട്. കണ്ടോ, എനിക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയത്തില്ല, അവിടെയായിട്ടാണ് എൻ്റെ ഔട്ട് വരുന്നത്. ഈ സൈഡിലും കൂടെ ഒരെണ്ണമുണ്ട്, അതിനകത്തോടാണ് എയർ ഔട്ട് ചെയ്യുന്നത്. ഇത് K1 സീരീസിനകത്താണ് ശരിക്കും ഇങ്ങനെ സ്പോയിലറൊക്കെ വരുന്നത്. ഞാൻ ഫസ്റ്റിലേ പറഞ്ഞത് ആ ഒരു മോട്ടോ ജി പിയുടെ ആ ഒരു പിസ്താ ജി പിയുടെ ഒരു കോപ്പി വെർഷൻ ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു സ്പോയിലർ ഇതിനകത്ത് വരുന്നുണ്ട്. K3 അവൈലബിൾ അല്ല. പിന്നെ ഈ സൈഡിൽ കാണുന്ന പച്ച കളറിലെ നോബ് കണ്ടോ, ഒരു ഗ്ലാസ്സിനുള്ളിൽ കാണുന്ന പച്ച കളറിലെ ഒരു സംഭവം, അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഹെൽമെറ്റിന് നമ്മൾ ബൈക്കിനൊക്കെ ഓരോ മോഡ് വരത്തില്ലേ, സ്പോർട്സ് മോഡ്, ഡ്രൈവ്, അർബൻ മോഡ് എന്നൊക്കെ പറഞ്ഞ്, അതേപോലെ തന്നെ ഈ ഹെൽമെറ്റിന് മൊത്തത്തിൽ 4 മോഡ്സ് ഉണ്ട്. അതിനകത്ത് ഏറ്റവും കൂടുതൽ സ്റ്റെപ്പ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന മോഡാണ് ഇപ്പോൾ ഇട്ടിരിക്കുന്നത്. ഇത് മറ്റൊരു സ്പോർട്സ് മോഡൊക്കെ ഇടാൻ പറ്റും. അതാകുമ്പോൾ ഇച്ചിരി കൂടെ കട്ടിക്കായിരിക്കും നിൽക്കുന്നത് ഇതിൻ്റെ സ്റ്റെപ്പ് വരുന്നത്, 2 സ്റ്റെപ്പ് കാണത്തുള്ളൂ. അങ്ങനെ നമുക്ക് 6 സ്റ്റെപ്പ് വരെ വരുന്ന മോഡ്സ് കൺട്രോൾ ചെയ്യാൻ പറ്റും, സ്പോർട്, അർബൻ എന്നൊക്കെ പറഞ്ഞു. പിന്നെ എനിക്ക് ഓവർഓൾ പറയേണ്ട വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് കംപ്ലീറ്റ്ലി ഒരു എയറോഡൈനാമിക് ബേസ് ചെയ്തിട്ടുള്ളൊരു ഹെൽമെറ്റാണ്. നമ്മൾക്ക് എത്ര കിലോമീറ്റർ സ്പീഡിൽ പോയാലും, ഒരു 100 kilometer ഒന്നും അല്ല, അതൊന്നും ഈ ഹെൽമെറ്റിൽ ഒന്നും ഇതല്ല. ഇത് കംപ്ലീറ്റ്ലി റേസിംഗ് പെർപ്പസിന് ഇറക്കിയൊരു ഹെൽമെറ്റാണ്. ഈ വെന്റിലേഷൻ എല്ലാം ക്ലോസ് ചെയ്ത്, താഴത്തെ വെന്റിലേഷൻ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു രീതി പോലും നമുക്ക് ഡിസ്റ്റർബൻസ് ഇല്ലാത്ത രീതിയിലാണ് ഇതിൻ്റെ എയറോഡൈനാമിക് ഷേപ്പ് വെച്ചിരിക്കുന്നത്. ഓക്കെ, പിന്നെ ഞാൻ ഈ പറഞ്ഞ മോഡാണ് അതിൻ്റെ മെയിനായിട്ട് പ്ലസ് പോയിന്റ്. റേസിങ്ങിനൊക്കെ ഇറങ്ങുമ്പോഴേക്കും മോഡ് ഇത് മാറ്റിയിട്ട് റെഡ് കളറിലൊരു കണക്ടറാണ് വെക്കുന്നത്. അപ്പോൾ നമുക്ക് 2 സ്റ്റെപ്പ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഇട്ടിരിക്കുന്ന പറഞ്ഞ അർബൻ മോഡാണ്, ഇതിനകത്ത് നമുക്ക് മൊത്തം 6 സ്റ്റെപ്പ് അഡ്ജസ്റ്റ് ഓപ്പൺ ആക്കുന്നത്. ഇതിപ്പോൾ ഓൾറെഡി ചെറുതായിട്ട് ഇങ്ങനെ ഓപ്പൺ ആയിട്ടിരിക്കുന്നു, ഇതിന് 6 സ്റ്റെപ്പ് അഡ്ജസ്റ്റ് ചെയ്യാൻ വരുന്നുണ്ടാണ്, മൊത്തം 6 സ്റ്റെപ്പ്. കണ്ടോ, 1, 2, 3, 4, 5 6 സ്റ്റെപ്പാണ് വരുന്നത്. ഇതിപ്പോൾ ഓൾറെഡി നമുക്ക് ഇതുണ്ട് ഇങ്ങനെ 1 ഈ ഒരു ലെവലായിരിക്കും എൻ്റെ നിൽക്കുന്നത്. ഭയങ്കര സോഫ്റ്റ് ആയിട്ട് ക്യുക്കായിട്ട് നമുക്ക് ഇത് വൈസർ കൺട്രോൾ ചെയ്യാൻ പറ്റും. അത് ഇതിൻ്റെ ഒരു മെയിൻ ഗുണമാണ്, നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ വൈസറിൻ്റെ മൂവിങ് കൺട്രോൾ ചെയ്യാൻ പറ്റും, വൈസർ മോഡ്. പിന്നെ വരുന്നൊരു മെയിൻ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് ചെറിയൊരു ക്ലിപ്പ് വരുന്നുണ്ട്. അത് നമുക്ക് ഇതിൻ്റെ ഫ്രണ്ടിൽ മഴയൊക്കെ വരുമ്പോൾ ഒരു ഫോഗ് പിടിക്കുന്ന പ്രശ്നം വരുന്നുണ്ടെന്ന് മറ്റേ പുള്ളിക്കാരൻ പറഞ്ഞിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഇഷ്യൂസ് വരുമ്പോൾ നമുക്ക് ഈ സംഭവം മേലോട്ട് ആക്കി കഴിഞ്ഞാൽ ഇടയ്ക്കൂടെ ചെറിയൊരു ഹോൾ വരും. അത് നമ്മൾ സ്പീഡ് വണ്ടി ഓടിക്കുമ്പോഴേക്ക് ഈ ഇപ്പോൾ ഇട്ടിരിക്കുന്ന ആ ഒരു മോഡൽ ഇടല് വൈസർ, കാരണം അത് പ്ലേ വരും. അപ്പോൾ കാറ്റ് ഒരുപാട് അവതൊരു കയറും, വൈസർ ഷേക്കാൻ ചാൻസ് ഉണ്ട്. ഈ മോഡ് മാറ്റിയിട്ട് ഇതിനിടയ്ക്കുള്ള മീഡിയം മോഡുണ്ട്, ഒരു 3 സ്റ്റെപ്പൊക്കെ വരുന്നത്, അതിട്ടിട്ട് അത് ഓപ്പൺ ആക്കുവാണെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് എയർ കയറുമ്പോൾ ആ പറഞ്ഞ പ്രശ്നം വരത്തില്ല, ഫോഗ് മൊത്തം റിമൂവ് ആയിപ്പോൾ. പിന്നെ ഡി സ്റ്റാഫ് ആണ് വരുന്നത് മെയിനായിട്ട്, എൽ ജി പിയുടെ തന്നെ ലോഗോ വരുന്നത്, വേറെ തന്നെ കമ്പനി മാനുഫാക്ചറിങ് വരുന്നത് ഡി സ്റ്റാഫ് ആണ് വരുന്നത്. ഇത് ഭയങ്കര നല്ല കംഫർട്ടാണ്, നമുക്ക് ഭയങ്കര സ്പീഡ്, ഒരു 100-150 kilometer ഒക്കെ പോയിട്ട് ഡി സ്റ്റാഫ് അല്ലാത്ത ഹെൽമെറ്റ് നിങ്ങൾ ഒരിക്കലും മേടിക്കില്ല. നല്ല കൂടിയ ബൈക്കാണോ നിങ്ങൾ മേടിക്കുന്നതെങ്കിൽ, എറൗണ്ട് ഒരു 300 cc മേലോട്ടുള്ള ബൈക്കാണെങ്കിൽ ഉറപ്പായിട്ട് ഇങ്ങനത്തെ ഹെൽമെറ്റ് നോക്കുക.
കാരണം നമ്മൾ സ്പീഡിൽ പോയിട്ട് നമ്മൾ വീഴുമ്പോഴേക്ക് നമ്മുടെ തലേന്ന് ഹെൽമെറ്റ് ഊരിപ്പോകും. അപ്പോൾ ഡീ സ്റ്റാഫ് ആണ്, ആ പ്രശ്നം ഉണ്ടാകത്തില്ല. പിന്നെ ഇതിനകത്ത് ഇൻബിൽറ്റ് തന്നെ നമുക്ക് ഹെഡ്സെറ്റ് അതിൻ്റെ ബ്ലൂടൂത്ത് ഹെഡ്സെറ്റിൻ്റെ സ്പീക്കർ വെക്കാനുള്ള ഹോൾ തന്നെ തരുന്നുണ്ട്. ഒരു തെർമോക്കോളിൻ്റെ പീസാണ്, അത് ഒരിക്കലും നീങ്ങി നമുക്കവിടെ സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു മെയിൻ പ്രത്യേകിച്ച് ആ കാണുന്ന സംഭവം, ഇത് നമുക്ക് കണ്ണിന് കണ്ണാടി വെക്കുമ്പോഴേക്ക് ചില ആൾക്കാർക്ക് നെറ്റിയിലെ സൈഡിൽ നല്ല വേദന ആയിരിക്കും. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഐ നമുക്ക് ഐസിൻ്റെ ആ ഒരു ഭാഗം ഇച്ചിരി സോഫ്റ്റ് ആയിട്ടായിരിക്കും വരുന്നത്. അത് കമ്പനി തന്നെ അതിന് വേണ്ടിയിട്ട് ചെയ്തിരിക്കുന്നതാണ്. അവിടെ പാഡിങ്ങിങ് കുറവായിരിക്കും, അത് പെട്ടെന്ന് കീറി ഒന്നും പോകത്തില്ല. ആ അത്രയും ഭാഗം നമുക്ക് സ്മൂത്ത് ആയിട്ട് തന്നെ കണ്ണാടിയൊക്കെ വെച്ച് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ വൈസർ ഓപ്പൺ ആക്കുന്നത് വേണ്ടി ഒരു ബ്ലാക്ക് ചുമ്മാ ചുമപ്പുള്ള നോബാണ്. ജസ്റ്റ് ബാക്ക് താറോട്ടേക്ക് പുള്ളി ചെയ്ത് കഴിഞ്ഞാൽ അത് അൺലോക്ക് ആവും, നമുക്ക് ചുമ്മാ അത് ഊരിയെടുക്കാൻ പറ്റും. വൈസിൻ്റെ റേറ്റ് പുള്ളിക്കാരൻ പറഞ്ഞായിരുന്നു, ഒരു 4000 to 5000 വരെയാണ് വൈസിൻ്റെ റേറ്റ് വരുന്നത്. അതുകൊണ്ടാണ് പുള്ളിക്കാരൻ ഇത് സ്മോക്ക് വൈസറൊന്നും ഇടാത്തത്. ഇത് സ്മോക്ക് വൈസറോ അല്ല ഇടിയും ഇറീഡിയത്തിൻ്റെ ഒരു വൈസർ ഇടുകയാണെങ്കിൽ ഇതിൻ്റെ എൻ്റയർ ലുക്ക് തന്നെ മാറും. പിന്നെ നമുക്ക് ആൻറ്റി ബ്ലോഗിൻ്റെ എക്സ്ട്രാ സംഭവം സെറ്റ് ചെയ്യാനുള്ള പിന്നിനകത്ത് കമ്പനി തന്നെ തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് അത് വേണമെങ്കിൽ സെറ്റ് ചെയ്യാം, ഓപ്ഷൻ മാർക്കറ്റിൽ നിങ്ങൾക്ക് 2000 രൂപ കൊടുത്ത് ഈ സംഭവം മേടിക്കാൻ കിട്ടും. നിങ്ങൾക്ക് നോക്കിയാൽ മതി, അപ്പോൾ എല്ലാം ഒരേപോലെ ആയിരിക്കും എൻ്റെ വിശ്വാസം. പിന്നെ ഇതിൻ്റെ പാഡിങ് കംപ്ലീറ്റ് റിമൂവബിൾ ആണ്, എൻ്റെ ഫ്രണ്ടിലെ നോസ് ഗാർഡ് ഇതെല്ലാം റിമൂവബിൾ ആവണം. ഇതിന് ഏകദേശം ബോഡി വെയ്റ്റ് എന്ന് പറഞ്ഞാൽ 1500 grams ആണ് ഇതിൻ്റെ ബോഡി വെയ്റ്റ്, മൈനസ് പ്ലസ് 500 grams. അപ്പോൾ ഓവറോൾ ഇതാണ് എൻ്റെ ഹെൽമെറ്റിൻ്റെ മെയിൻ കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മറക്കുക നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. പിന്നെ ഈ വീഡിയോയ്ക്ക് എന്നെ ഹെൽപ്പ് ചെയ്ത ഈ ഒരു ഹെൽമെറ്റ് എനിക്ക് റിവ്യൂവിന് തന്ന ആ ചേട്ടനോട് എനിക്ക് ഭയങ്കര താങ്ക്സ് ഉണ്ട്. പുള്ളിക്കാരൻ പിന്നെ വേറൊരു ഫ്രണ്ട് വഴി എനിക്കിപ്പോൾ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് മൊത്തം ഞാൻ GoPro Hero 7 എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ എഡിഷൻ ക്യാമറയിലും കൂടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു കിടുക്കം വീഡിയോ വരുന്നവരെ എല്ലാവരും സ്റ്റേ ട്യൂൺ. മാട്രിക്സ് റൈഡേഴ്സ് ക്ലബ് ലോഗിൻ ഔട്ട്.